സോ ഹലോ ഡിയർ IIT ആസ്പിരൻസ്, IIT മദ്രാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സുവർണാവസരം ഒരുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പ്ലസ് ടു ഉണ്ടെന്നുണ്ടെങ്കിൽ IIT മദ്രാസ് പുതുതായിട്ട് ഓഫർ ചെയ്യുന്ന BS ഇൻ ഇലക്ട്രോണിക് സിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് IIT മദ്രാസ് നിങ്ങളെ മുന്നിലേക്ക് കാഴ്ചവെക്കുന്നത്. വൈ യു ഷുഡ് അപ്ലൈ ഫോർ BS ഇലക്ട്രോണിക് സിസ്റ്റം, അതായത് മെയിനായിട്ട് 4 റീസൺസാണ് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഇത് മിസ്സാക്കിക്കൂടാ എന്നുള്ളത് പറയുന്നത്. ഒന്ന്, ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ തന്നെയാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് പ്ലസ് ടു മാർക്കിൻ്റെ ബേസിൽ നിങ്ങൾ അപ്ലിക്കേഷന് വേണ്ടിയിട്ട് എലിജിബിളാണ്. എന്നിട്ട് അതിൻ്റെ ശേഷമുള്ളൊരു ചെറിയ സോർട്ടിംഗ് പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ 1 എലിജിബിലിറ്റി തന്നെയാണ്. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ദാറ്റ് ഫ്ലെക്സിബിലിറ്റി, അതായത് ഈ ഒരു കോഴ്സ് നിങ്ങളെ എറൗണ്ട് കോഴ്സിൻ്റെ ത്രൂ ഔട്ട് ദ കോഴ്സിലൂടെ 142 ക്രെഡിറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിൻ്റെ ഉദ്ദേശം. അപ്പോൾ കുറേ കൂടെ ഫ്ലെക്സിബിളായിട്ട് നിങ്ങൾക്ക് കോഴ്സ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. മാത്രമല്ല ഈ ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് സിസ്റ്റമാണ്. കുറേയധികം ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻസുകളും ലൈവ് സെഷനുകളും ഒക്കെ കംപ്ലീറ്റായിട്ട് IIT മദ്രാസ് ഓഫർ ചെയ്യുന്നുണ്ട്. ദെൻ ലാബ് വർക്കുകൾ ഓഫർ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എക്സാംസും. ദെൻ ലാബ് മെയിൻലി ഇൻറ്റൻസീവ് ആയിട്ടുള്ള ലാബുകളൊക്കെ IIT മദ്രാസിൻ്റെ ഓഫ് ക്യാമ്പസിൽ നിന്നും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ദെൻ അറ്റ് ദ എൻഡ് വെരി ഇമ്പോർട്ടൻ്റ് വൺ ഈസ് ദാറ്റ് പ്ലേസ്മെൻറ്റ്. കാരണം IIT മദ്രാസിൽ നിന്നും ഈ ഒരു ഇലക്ട്രോണിക് സിസ്റ്റത്തിലുള്ള ഗ്രാജുവേഷനോടുകൂടെ ഒത്തിരി അവസരങ്ങൾ IIT തന്നെ നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്പെഷ്യലാക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങളൊക്കെ IIT മദ്രാസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വരുന്ന സമയത്ത് BS ഇലക്ട്രോണിക് സിസ്റ്റത്തിലേക്ക് മെയിനായിട്ട് വരുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അപ്ലിക്കേഷൻ പ്രോസസ്സുകൾ, എങ്ങനെയാണ് സെലക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ എലിജിബിൾ ടു അപ്ലൈ, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു 12th ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓർ ഈക്വലന്റ് വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഏജ്, അതായത് നിങ്ങളെ ഏജ് ഒരു പ്രശ്നമേ അല്ല. ഫിസിക്സും മാത്സും നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് നിങ്ങൾക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ അറ്റ് ദ എൻഡിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സും ഫീകളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി അഡ്മിഷൻ, ആദ്യം ഫൗണ്ടേഷൻ ലെവലിലേക്കാണ് നമ്മളെ ഈ ഒരു പ്രോഗ്രാം ഇൻവൈറ്റ് ചെയ്യുന്നത്. അതിന് 2 എൻട്രിയാണുള്ളത്, ഒന്ന് റെഗുലർ എൻട്രിയും മറ്റേത് JEE മെയിൻ വഴിയുള്ള എൻട്രിയുമാണ്. റെഗുലർ എൻട്രി മീൻസ് നിങ്ങൾ നോർമൽ പ്ലസ് ടു നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത എല്ലാവരും പ്രോഗ്രാമിലേക്ക് സെലക്റ്റഡ് ആവില്ല. അപ്ലൈ ചെയ്തതിൻ്റെ മുന്നേ നിങ്ങളൊരു കോഴ്സ് വർക്ക് ചെയ്തിട്ട് അതിനുശേഷമാണ് അതിൻ്റെ ബേസിസിലാണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സെലക്ട് ആകുന്നത്. അപ്പോൾ റെഗുലർ എൻട്രിയുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിലായിട്ട് സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, അതിൽ ഒന്ന് ക്വാളിഫയർ പ്രിപ്പറേഷനാണ്, ദെൻ ക്വാളിഫയർ എക്സാമാണ്. അപ്പോൾ ക്വാളിഫയർ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു 4 കോഴ്സ് വർക്കാണ് ബേസിക്കലി. അത് മെയിൻലി ഇംഗ്ലീഷും മാത്സും ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക് സിസ്റ്റം അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. അവർ തന്നെ നിങ്ങൾക്ക് ലെക്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ ബേസിസിൽ അറ്റ് ദ എൻഡ് IIT മദ്രാസ് ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ എക്സാമിൽ നിങ്ങളൊരു മിനിമം ക്വാളിഫയിങ് പെർസെൻറ്റേജ് ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഓൾറെഡി ജനറൽ നിങ്ങളെ കാറ്റഗറി വൈസ് എലിജിബിലിറ്റി ക്വാളിഫയർ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട എലിജിബിലിറ്റിയും അതേപോലെ തന്നെ ക്രൈറ്റീരിയ പാസിങ് മാർക്കും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ സാറ്റിസ്ഫൈഡ് കഴിഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് ഡിഗ്രി കോഴ്സ്, അതായത് BS ഇലക്ട്രോണിക് സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു ഡിഗ്രി കോഴ്സിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. ദെൻ JEE വഴിയുള്ള അഡ്മിഷൻ്റെ ബേസിസ് എന്ന് പറയുന്നത് JEE ബേസ്ഡ് എൻട്രി എന്ന് പറയുന്നത് നിങ്ങൾ JEE അഡ്വാൻസിന് വേണ്ടിയിട്ട് എഴുതാൻ പ്രാപ്തരായിരിക്കണം. അതായത് JEE അഡ്വാൻസ് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ടോപ്പ് 2.5 lakh നിങ്ങൾ പെടേണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആ ഒരു ക്രീം ലെയറിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ JEE അഡ്വാൻസ് എഴുതാൻ വേണ്ടിയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്കും കൂടെ അപേക്ഷിക്കാവുന്നതാണ്. ദെൻ അതിൽ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വർഷം JEE ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, അതായത് ഈ വർഷത്തെ JEE അപ്പിയർ ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് അടുത്ത വർഷവും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആ സ്കോർ വെച്ചിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരു 1 വാലിഡിറ്റി പോലെ നമുക്കത് കിട്ടുന്നുണ്ട്. അത് സൈറ്റിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസൊക്കെ സൈറ്റിൽ തന്നെ, മദ്രാസിൻ്റെ സൈറ്റിൽ തന്നെ ഒഫീഷ്യൽ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എനിവേ, JEE അല്ലെങ്കിൽ IIT ആസ്പിരൻസിന് മിസ്സാവാൻ പറ്റാത്ത ഒരു ചാൻസ് തന്നെയാണ് IIT മദ്രാസിൻ്റെ ഈ ഒരു സുവർണാവസരം.
അപ്ലിക്കേഷൻ ഡേറ്റ് വന്നിട്ടില്ല, പക്ഷേ സ്റ്റേ ട്യൂൺ വിത്ത് അസ്. നമ്മളെ ഇപ്പം ഉടനെ തന്നെ നിങ്ങൾക്ക് അപ്ഡേഷൻ തരുന്നതാണ്. എനിവേ, ഓൾ ദി ബെസ്റ്റ്.